നമസ്കാരം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം ഈ മാസം ഇരുപത്തി ഒൻപതാണ് തീർച്ചയായും ഭരണ മുന്നണിയായ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിക്കാണ് നൂറ് ശതമാനം വിജയ സാധ്യതയുള്ളത് പക്ഷേ അവർക്കും വോട്ട് മൂല്യങ്ങളുടെ കുറവുണ്ട് ഏതാണ്ട് പതിമൂവായിരത്തോളം വോട്ട് മൂല്യങ്ങളുടെ കുറവുണ്ട് മുന്നണിക്ക് പുറത്തു നിന്നുള്ള ചില കക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കിയാൽ മാത്രമേ ഭരണകക്ഷിയായ ബി ജെ പിക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിക്കൂ എന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷവും ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടൊരു മത്സരത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്സിനെ അരികിൽ നിർത്തിക്കൊണ്ട് മറ്റ് ചെറു പാർട്ടികളാണ് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നിരയിൽ നിന്നൊരു രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷതയിലാണ് അതിനുള്ള യോഗം നടന്നത് അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വം മറ്റു പ്രതിപക്ഷ പാർട്ടികൾ പൂർണ്ണമായും തഴഞ്ഞിരിക്കുന്നു കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ തണലിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷത്ത് പ്രവർത്തിക്കാൻ പാർട്ടികൾക്ക് പല പാർട്ടികൾക്കും ആത്മവിശ്വാസക്കുറവുണ്ട് ഇടതുപക്ഷം ഒരു പക്ഷേ കോൺഗ്രസിനെ ഉയർത്തിക്കാട്ടിയേക്കാം പക്ഷേ മറ്റു പാർട്ടികൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിളിച്ചു ചേർത്ത പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ഏതാണ്ട് പതിനേഴോളം പാർട്ടികൾ ഇതിനുള്ളിൽ പങ്കെടുത്തു ആദ്യ ആദ്യ യോഗത്തിൽ തന്നെ ചില ധാരണകളുണ്ടായിരുന്നു അതിൽ ആദ്യം ശരത് പവാറിനെ മത്സരിപ്പിക്കണമെന്ന് വാദമുയർന്നിരുന്നു മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന വാദം ഉയർന്നിരുന്നു എന്നാൽ ഇവർ രണ്ടുപേരും സ്ഥാനാർത്ഥിയാകാൻ തയ്യാറായിരുന്നില്ല അതിന് ശേഷമാണ് മുൻ പശ്ചിമബംഗാൾ മുഖ്യം പശ്ചിമബംഗാൾ ഗവർണറും മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനുമായ ഗോപാൽ കൃഷ്ണ ഗാന്ധിയെ പ്രതിപക്ഷ നേതാക്കൾ സമീപിക്കുന്നത് പക്ഷേ ഇപ്പോഴും സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം കഴിഞ്ഞ ദിവസം ഗോപാൽകൃഷ്ണ ഗാന്ധിയും ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയുണ്ടായി താനും മത്സരരംഗത്തില്ല അതായത് തോക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥയാണ് പ്രതിപക്ഷത്തുള്ളത് ഗോപാൽകൃഷ്ണ ഗാന്ധിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും കാരണം രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് വരേണ്ടത് കൂടുതൽ ജനപിന്തുണയുള്ള ആളുകളാണ് തന്നെക്കാൾ കൂടുതൽ ജനപിന്തുണ ഉള്ള ആളുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് അദ്ദേഹം ഒരു പക്ഷേ ബി ജെ പി നേതാക്കളെ ആയിരിക്കാം ഉദ്ദേശിച്ചത് ജനപിന്തുണയുടെ കാര്യത്തിൽ നിരവധി നിരവധി ബി ജെ പി നേതാക്കൾ ഇപ്പോൾ തന്നെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയരാൻ പറ്റിയവരുണ്ട് അതുകൊണ്ട് താൻ പിന്മാറുന്നു എന്നാണ് ഗോപാൽകൃഷ്ണ ഗാന്ധി തൻ്റെ പത്രക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് ഇനിയൊരു സ്ഥാനാർത്ഥിയെ തേടാൻ അതായത് വീണ്ടും രണ്ടാമത്തെ യോഗത്തിനുള്ള തയ്യാറെടുപ്പുകൾ യാണ് ഗോപാലകൃഷ്ണ ഗാന്ധി താൻ തൻ്റെ മത്സര സന്നദ്ധൻ മത്സരിക്കാൻ സന്നദ്ധനല്ല എന്നറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഇനിയും സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളത് വീണ്ടും ഒരു വെല്ലുവിളിയായി മാറുകയാണ് പ്രത്യേകിച്ചും ഇരുപത്തി ഒൻപതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് ഇതിൽ അടുത്ത ജൂൺ ജൂലൈ പതിനെട്ടോടു കൂടിയായിരിക്കും ജൂലൈ പതിനെട്ടിനാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കുക ജൂലൈ ഇരുപത്തി ഒന്നിന് വോട്ടെണ്ണൽ ഉണ്ടാകും നാലായിരത്തി എണ്ണൂറ്റി ഒൻപത് എം എൽ എമാരും എം പിമാരുമാണ് ഈ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടിങ്ങിൽ ഭാഗമാക്കാവുക ഓരോ വോട്ടിനും വ്യത്യസ്ത വോട്ട് മൂല്യങ്ങളുണ്ട് ഭരണമുന്നണിക്ക് പതിമൂവായിരത്തിലധികം വോട്ട് മൂല്യങ്ങളുടെ കുറവുണ്ട് എന്നുള്ളതാണ് വസ്തുത അത് ഒറീസയിലെ ബിജു ജനതാദൾ അതുപോലെ തന്നെ ആന്ധ്ര ആന്ധ്രാപ്രദേശിലെ വൈ എസ് ആർ കോൺഗ്രസ് എന്നീ ചെറു കക്ഷികളുടെ പിന്തുണയോടെ ഏതാണ്ട് ഏതാണ്ട് അറുപതിനായിരത്തോളം വോട്ട് മൂല്യങ്ങൾ ഈ രണ്ടു കക്ഷികൾക്കുമായുണ്ട് ഇതിലേതെങ്കിലും ഒരു കക്ഷിയുടെ പിന്തുണ ഉറപ്പാക്കിയാൽ പോലും ബി ജെ സ്ഥാനാർത്ഥിക്ക് മികച്ച വിജയം ഉണ്ടാകും എന്നുറപ്പാണ് പക്ഷേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഒരു പക്ഷേ തീർച്ചയായും സ്ഥാനാർത്ഥിയെ നിർണയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അത് പുറത്തേക്ക് വിടാത്തതായിരിക്കാം എന്തായാലും ബി ജെ പി ശ്രമിക്കുക തങ്ങൾക്കേതായാലും വിജയിക്കാനുള്ള വോട്ട് മൂല്യം അവർ ഉറപ്പിച്ചു കഴിഞ്ഞു കൂടുതൽ കക്ഷികളുടെ പിന്തുണ രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് ഒരാൾ വരുമ്പോൾ പ്രതിപക്ഷ കക്ഷികളുടെ കൂടി പിന്തുണ പ്രതിപക്ഷ കക്ഷികളുടെ സമ്മതം ഇതെല്ലാം വാങ്ങാനുള്ള ഒരു ജനാധിപത്യ രീതിയിലുള്ള കീഴ്വഴക്കം ബി ജെ പി ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്താനാവണം എന്തായാലും ബി ജെ പി പക്ഷത്ത് സ്ഥാനാർത്ഥി റെഡിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല വരും ദിവസങ്ങളിൽ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇരുപത്തി ഒൻപതിനാണ് നാമനിർദ്ദേശ പത്രിക നൽകുക ഇരുപത്തി ഇരുപത്തി ഒൻപതിനാണ് നാമനിർദ്ദേശ പത്രിക നൽകുക ജൂലൈ മാസം ഇരുപത്തി ഒന്നിന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കും ആ ജൂലൈ ഇരുപത്തി ഒന്നിന് നാലിനാണ് നിലവിലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ കാലാവധി അവസാനിക്കുക എന്തായാലും പുതിയ രാഷ്ട്രപതിയെ സ്വീകരിക്കാനായി രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു ഭരണപക്ഷമായ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുക വെബ് ഡെസ്ക് ന്യൂസ് thank